ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഷിയാബ്കയുടെ യാത്രയുടെ 72-ാമത്തെ ദിവസം ആഗസ്റ്റ് 12-ാണ്. അപ്പം ഇന്ന് രാവിലെ 6:30 തന്നെ ഷിയാബ്ക രാജസ്ഥാനിലെ ബിൽവാഡയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്നിനി രാവിലെ 20 കിലോമീറ്ററുകളാണ് ഷിയാബ്ക നടക്കുക. അപ്പം മാഷാല്ല, ഈ ഷിയാബ്കക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല റാഹത്തായിട്ട് തന്നെയാണ് യാത്ര പോകുന്നത്. മലപ്പുറത്ത് നിന്നും തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ ഷിയാബ്ക നടന്നത് ഏകദേശം 2200 തോന്നുന്നു, കറക്റ്റ് അറിയില്ല ഏകദേശം അത്ര ആയി തുടങ്ങിയിട്ട്. ഇനി വാഗാ ബോർഡറിലോട്ട് 750 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഷിയാബ്ക ബോർഡറെത്തി, ബോർഡറെത്തും. എല്ലാവരും ദുആ ചെയ്യുക, ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇൻഷാല്ലാ. അപ്പം നമുക്ക് ഇന്നത്തെ അപ്ഡേഷനിലോട്ട് കടക്കാം. നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടേക്ക്. ഇതേ ആൾക്കാർ ഷിയാബ്കനെ കാണാനായിട്ട് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. നമ്മളിതേ ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അജ്മീറിലോട്ട് ഇനി ഇവിടുന്ന് 75 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി വലിയ ടൗൺ വരുന്ന അജ്മീർ ആട്ടം. അവിടെ വെച്ചത് ഒരു ഫ്രെയിമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി കേട്ടോ വെൽക്കം ടു, എന്താ ഇവിടുത്തെ സ്ഥലത്തിന് പേര് എഴുതിന്. അവിടെ കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ പൂക്കളിടാൻ തയ്യാറായി നിൽക്കാണ്. ഷിയാബ്ക നടക്കുന്ന വഴികളിൽ ഇതേ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ऊपर हो जा भैया, ट्रैक पे ऊपर हो जा, ऊपर नहीं पड़ने के. അവിടുത്തെ ഫ്രെയിമൊക്കെ റെഡിയാക്കി പൂ, ഇവിടുത്തെ ഫ്രെയിമൊക്കെ റെഡിയാക്കി പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതല്ലേ കംപ്ലീറ്റ് പൂക്കളാണ്. ഡൽഹിയിലോട്ട് ഇനി ഈ ഒരു റൂട്ടിൽ 480 കിലോമീറ്റർ ആണ്. ജയ്പൂർ 215, അജ്മീർ 101 കാണിക്കുന്നുണ്ടല്ലോ. നീളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ
ഇറഗിലായിട്ട് പോലീസ് ബസ്സൊക്കെ ഉണ്ട്. ഈ കൊയങ്ങുന്ന ഇവര് കൊയങ്ങി കഴിഞ്ഞാൽ ഇവര് നേരെ ബസ്സിൽ കയറും. അങ്ങനെയാണ്. ഈയൊരു പോലീസിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ക്രൗഡൊക്കെ കൂടി ഭയങ്കര ബുദ്ധിമുട്ടാവാറാണ്. ആളുകൾ ഷിയാബ്ഖാൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ ഓടുന്നുണ്ട്. Thank you so much. Okay. This is spy account. YouTube. Thank you so much. അങ്ങനെ ഇനി കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. 3 കിലോമീറ്റർ കഴിയുന്നതോടെ രാവിലത്തെ യാത്ര കഴിയും. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇവിടെ അടുത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ നമ്മളെ മസ്ജിദിലോട്ട് പോകും. ഷിയാബ്ഖാൻ്റെ കോപ്പിയാണെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ചെക്കന്മാരിങ്ങനെ പറഞ്ഞപ്പോൾ ഷിയാബ്ഖാൻ അടുത്തേക്ക് വിളിച്ചാട്ടോ. ചോട്ടാ ഷിയാബായി. ഞാൻ
ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് പിമാരൊക്കെ എത്തിയിട്ടുണ്ട്. എസ് ഐമാരെല്ലാവരും ഉണ്ട്. ക്രൗഡും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവരിടക്കിടക്ക് വരും. മറ്റു മതസ്ഥ സഹോദരി സഹോദരന്മാരും ഷിയാബ്കെ കാണാനായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവര് അവരുടെ രീതിയിൽ ഷിയാബ്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങിയ യാത്ര 6.5 kilometers 6.5 മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പോൾ 10 മണിയായപ്പോൾ ഷിയാബ്ക 21 kilometers കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു ഹോട്ടലിലായിരിക്കും റെസ്റ്റ് ചെയ്യുക. ഇനി ഇതിന് ശേഷം ഈവനിങ് യാത്ര തുടങ്ങുള്ളൂ. അപ്പോൾ മാനസം തേങ്ങും റുകുഴിലും പിന്നെ സുജ്യോതിയിലും മഞ്ഞാനേ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാ